അപ്പൊ നമ്മൾ ഇന്ന് ടിക്ടോക്കില് വൈറലായിട്ടുള്ള കുറച്ചാളുടെ അഭിമുഖമാണ് നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ആദ്യത്തെ ആൾക്കാർ എന്ന് പറയുന്നത് ആരാ, നിങ്ങൾക്ക് അറിയാമല്ലോ ആരൊക്കെയാണ് വൈറലായിട്ടുള്ളത്. അപ്പൊ അതിലുള്ള കുറച്ച് ആൾക്കാരാണ്. അപ്പൊ നമുക്ക് ആരാണ് ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് നോക്കാം. മോള് ടിക്ടോക്കില് വൈറലായിട്ടുള്ള ആളാണ്, എല്ലാവർക്കും അറിയാം, കേരളത്തിൽ എല്ലാവർക്കും അറിയാം. മോൾക്ക് എന്താണ് ഞങ്ങളോട് പറയാനുള്ളത്? എന്ത് പറയാനാ ചേച്ചി, ആ അമ്മയെ ബുക്കെല്ലാം കിട്ടിയമ്മേന്ന് പറഞ്ഞ ഓർമ്മയുണ്ട്. അതിനുശേഷം ആ ബുക്കൊന്ന് താഴെ വെക്കാൻ പറ്റി. അതെന്താ പറ്റി? പണ്ടെല്ലാം സ്കൂളിൽ പോകുമ്പോ ബാഗിട്ട് ബുക്ക് കൊണ്ടുപോയാ പോരെ ചേച്ചി, ഇപ്പൊ പഠിത്തെല്ലാം വീട്ടിൽ തന്നെ അല്ലേ, എപ്പെങ്കിലും ബുക്ക് താഴെ വെക്കാൻ പറ്റിയിട്ടുണ്ടോ? ചെലപ്പോലെ ഞാൻ ആലോചിക്കും ഞാനിപ്പൊ വീട്ടിൽ തന്നെ ആ ഉള്ളത്. പഠിച്ചു പഠിച്ചൊരു വിധായി, എപ്പോപ്പാ ഈ കൊറോണ എല്ലാം പോയിട്ട് സ്കൂള് തുറക്കുന്നത്? പഠിക്കാനല്ലോ ചേച്ചി, എനിക്ക് സ്കൂളിൽ പോയിട്ട് എന്റെ ഫ്രണ്ട്സിന്റെ ഒപ്പം കാണിക്കണം. പറയല്ലേ മോളെ, അപ്പൊ ഫ്രണ്ട്സ് നമ്മള് ഇന്നത്തെ ഇന്റർവ്യൂ ഇവിടെ നിർത്തുകയാണ്. അടുത്ത ഇന്റർവ്യൂല് അടിപൊളിയാക്കുന്നതായിരിക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ആ വൈറൽ സ്റ്റെപ്പ് കാണിച്ചു തരാമോ? ഇപ്പൊ പണ്ടത്തെ പോലെ ആ ചെസ്റ്റ് നന്നോട്ട് അനക്കാൻ പറ്റുന്നില്ല. പണിയെടുക്കാനായിട്ടാ തോന്നുന്നു, ഭയങ്കര വിയർപ്പിന്റെ അസുഖമായതുകൊണ്ട് ചെസ്റ്റ് നന്നോട്ട് അനക്കാൻ പറ്റുന്നില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോ ഇപ്പൊ എന്താണ് ചെയ്യുന്നത്? പിന്നെന്താ ഇപ്പോ യൂട്യൂബുമായിട്ട് അങ്ങനെ ജീവിച്ചു പോകുന്നു. പിന്നെ വിയർപ്പിന്റെ അസുഖമുള്ളതുകൊണ്ടാണ് പുറത്തെ പണിയെടുക്കാൻ പറ്റുന്നില്ല. പിന്നെ ഇപ്പൊ കൊറോണയൊക്കെ ഇല്ല, അതുകൊണ്ട് പുറത്തൊന്നും നമുക്ക് പോകാനും പറ്റുന്നില്ല. അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോ പറയുന്നവരൊന്നും പറഞ്ഞോട്ടെ, ഞാനൊന്നും മൈൻഡ് ചെയ്യാറില്ല. കാരണം നമ്മളതൊക്കെ മൈൻഡ് ചെയ്യാതിരിക്ക, ഈ ഒരു ഫീൽഡിൽ നമുക്കതൊക്കെ സ്വാഭാവികമാണ്. പിന്നെ ഈ ജസ്റ്റ് അനക്കാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ട് അത് ഉണ്ട്, എന്താന്നറിയുന്നില്ല. അങ്ങനെയൊക്കെ വരുന്നു. എന്റെ വല്യമ്മ പറയണ്ടായിരുന്നു, ആ ഒരു ഫലമായ കണ്ണ് തട്ടിയതാണ് ദർശനമൊക്കെ പറയുന്നത്. നിങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം, ഇങ്ങനെ വൈറലാവുന്നതിന് മുമ്പ് ഒന്നെങ്കില് വലിയതായിട്ടുള്ള എന്തെങ്കിലും കറുത്ത പൊട്ടോ അല്ലെങ്കിൽ പുറകിൽ കണ്ണ് തട്ടാതിരിക്കുക എന്തെങ്കിലും വെക്കുന്നത് വളരെ നല്ലതാണ്. അത് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. നിങ്ങൾ വേണമെങ്കിൽ എടുക്കാം, വേണ്ടെങ്കിൽ എടുക്കാം. പ്രേക്ഷകർക്ക് ഒന്നുകൂടി ആ സ്റ്റെപ്പ് കാണാൻ ആഗ്രഹം ഉണ്ടാവില്ലേ? അതാ, അതിനെന്താ, അതിന് എന്റെ ജൂനിയർ നിങ്ങൾക്ക് ആ സ്റ്റെപ്പ് കാണിച്ചു. ഞാൻ നന്നായിട്ട് ട്രെയിൻ ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, വിശ്വസിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ജൂനിയറിനെ നന്നായി ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്, അവര് നന്നായി ചെയ്തു. പ്രേക്ഷകരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അപ്പൊ എല്ലാവർക്കും ഒരു നല്ല നാളുകൾ ആശംസിക്കും. ബൈ. മുടിയാട്ടി വൈറലായതിന്റെ ക്രെഡിറ്റ് നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അയ്യോ എന്ത് പറയാനാ, അന്ന് കൊഴിയാൻ തുടങ്ങിയ മുടിയാണ് ഇപ്പോഴാ ഒന്ന് നിന്നത്. അതെയോ, പിന്നെങ്ങനെയാണ് നിങ്ങളുടെ മുടി കൊഴിക്കാൻ നിന്നത്? മുടിയെല്ലാം കൊഴിഞ്ഞ് മൊട്ടയായില്ലേ. എന്റെ ബലമായ സംശയം, കേരളക്കാരെ മൊത്തം എന്റെ മുടിയാട്ടല് കണ്ടതാണ്. ആരോ ഭയങ്കരമായ ക്രൂരമായ കണ്ണുകളോ തട്ടി തന്നെയാണ് ദൃഷ്ടി പതിച്ചത്. അല്ലാതെ എനിക്ക് അതങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല, ഒരിക്കലും സംഭവിക്കില്ല. ഓ
മുടിയുള്ളപ്പ ഞാൻ അറിഞ്ഞിട്ടില്ല മുടിയുടെ വില. അപ്പൊ വിഗ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യോ, അല്ലാതെ എന്ത് ചെയ്യാന്ന്? പുറത്തിറങ്ങണ്ടേ? അങ്ങനെ കണ്ടിന്യൂ ചെയ്തോളൂ, ആദ്യം ചോദിച്ചോളൂ കേട്ടോ. ഇത് ടെലികാസ്റ്റ് ചെയ്യല്ലേ, എന്റെ ഒരു സ്റ്റേജിന്റെ പ്രശ്നമാണ്. വീഡിയോ കണ്ടുകൊണ്ട് നിൽക്കുന്ന പ്രേക്ഷകരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങളോട് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഒരിക്കലും ഇതുമാതിരി മുടിയാട്ടി വയറലാവാൻ ശ്രമിക്കൽ. ഭാവിയിൽ നിങ്ങൾക്ക് വലിയൊരു പ്രോബ്ലംസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് അപ്പൊ എല്ലാവർക്കും ഒരു നല്ല നാൾ ആശംസിക്കുക. ബൈ. ലോമോ, അത് നിങ്ങളുടെ ഇതാണ് അതിഗംഭീരമായിട്ടുള്ളത്. ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അഖിൽ? എന്ത് പറയാനാ ചങ്ങായി, അന്ന് ആ ശ്ലോകം നടക്കാതായതിനു ശേഷം മര്യാദക്ക് നടക്കാൻ പറ്റിയിട്ടില്ല. എന്താന്നറിയില്ല, കാലിന് ഭയങ്കര വേദന. പിന്നെ ശ്ലോമോ കൊടുക്കാന്ന് വെച്ചാ ടിക്ടോക്ക് പോയില്ലേ, പിന്നെ എങ്ങനെ ശ്ലോമോ കൊടുക്കും? ലോകത്തിലെ എല്ലാ ആപ്സും ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് തപ്പി നോക്കി, ഒരെണ്ണത്തിന് മരുന്നിന് പോലും ഒരു ശ്ലോമോ ഉണ്ടായിട്ടില്ല. അപ്പൊ പിന്നെ എങ്ങനെയാ കാര്യങ്ങൾ? ഇപ്പൊ കാര്യങ്ങൾ എങ്ങനെയാ വെച്ചാല്, നമ്മുടെ വിക്രം ഡാൻസർ വിക്രം മാസ്റ്റർ അവരുടെ കയ്യിൽ ഞാൻ സ്ലോമോ നടക്കാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ നോർമലി നടക്കുമ്പോഴേ സ്ലോമോ ആയിട്ട് തന്നെയാണ് നടക്കുന്നത്. അതുകൊണ്ട് പിന്നെ ആപ്ലിക്കേഷന്റെ ആവശ്യമേ വരുന്നില്ല. അങ്ങനെയാണ് ഇപ്പൊ എന്റെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. പിന്നെ കളറിങ് ഞാൻ രണ്ടു മൂന്നെണ്ണം ഞാൻ മാറ്റി മാറ്റി അടിച്ചു നോക്കി. ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. കമന്റുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് അത് അതേപോലെ ഫോളോ ചെയ്യായിരുന്നു. നിങ്ങളോട് എനിക്ക് ഒരു കാര്യം പറയാനുള്ള, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഇതുപോലുള്ള കളേഴ്സ് ഒക്കെ നിങ്ങളുടെ ഹെയറിൽ ചെയ്തിട്ട് പരീക്ഷ നോക്കണം. സ്ലോമോ ഒക്കെ ചെയ്ത് പഠിക്കുക. നമുക്ക് വേറെ ടൈപ്പിലൊക്കെ വൈറലാവാനുള്ള ഐഡിയാസ് ഒക്കെ ഞാൻ വരുന്ന വീഡിയോയിലൊക്കെ ഇടുന്നുണ്ട്. നിങ്ങൾ അതൊക്കെ ഒന്ന് ഫോളോ അപ്പ് ചെയ്യാം. ഓക്കേ, ബൈ ബൈ.